24 ന്റെ 6 ന്റെ അടിയൊഴുക്കുകളിൽ വിവിധ നിർണായക മണ്ഡലങ്ങളിലെ അവസാന നിമിഷങ്ങളിലെ അടിയൊഴുക്കുകൾ തേടി ഞങ്ങളുടെ അവതാരകരും റിപ്പോർട്ടർമാരും കളത്തിലിറങ്ങിയിരുന്നു. ഇതിലൊരു നിർണായക മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇരുമുന്നണികൾക്കും ഇടയിലുമുണ്ട്. ശക്തമായ മത്സരം നടക്കുന്ന കളമശ്ശേരിയിൽ ഞങ്ങളുടെ പ്രതിനിധി എൽദു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജീവ്, ഏറ്റവും ഒടുവിലത്തെ സമയം, ഏറ്റവും ഒടുവിലത്തെ ഈ സമയത്തിൽ എന്താണ് കളമശ്ശേരിയുടെ മനസ്സ് പറയുന്നതായി പി രാജീവ് കണ്ടത്? വളരെ ആവേശകരമാണ് എല്ലാ തലങ്ങളിലുള്ള അനുഭവം എന്നുള്ളത്. ചെറുപ്പക്കാർ വളരെ ആവേശകരമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലുണ്ട്. അവരുടെ റോഡ് ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക രംഗത്ത് എല്ലാ ആളുകളും, രാജ്യൻകാരൻ തുടങ്ങി സിനിമാ താരങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളും രംഗത്ത് വരികയുണ്ടായി. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണുള്ളത്. എന്തിനാണ് കളമശ്ശേരിക്ക് എന്തുകൊണ്ട് പി രാജീവ് വരണം? കളമശ്ശേരിയുടെ സമഗ്രമായ വികസന കാഴ്ചപ്പാട്, ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു തെറ്റായ പ്രവണത ഇവിടെ വരുന്നു. അപ്പൊ അതിനെതിരെയുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ സാംസ്കാരികമായ ഔന്നത്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്, പിന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇതേവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടേയില്ല. കുടിവെള്ളം പോലെയുള്ള പ്രശ്നം, മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നങ്ങൾ, പിന്നെ സ്ത്രീകളുടെ, വീട്ടമ്മമാരായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പറ്റിയ ഒരു കർമ്മ പരിപാടി, 12 കർമ്മ പരിപാടി ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളോട് പി രാജീവ് സംസാരിക്കുന്നത്. മണികണ്ഠൻ രാവിലെ തൃപ്പൂണിത്തുറയിൽ സ്വരാജിനൊപ്പം സജീവമായിരുന്നു. ഇപ്പോൾ കളമശ്ശേരിയിൽ ഒരുപാട് പേർ സിനിമാ മേഖലയിൽ നിന്ന് എത്തുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തുടർന്ന് ഈ ഭരണം ഉണ്ടാവണം, എൽഡിഎഫിനെ തുടർന്നും ഭരിക്കണം എന്ന ഒരു എന്താ പറയുക, ശക്തമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാവരും ഇറങ്ങുന്നത്. പി രാജീവിന്റെ പാതാളത്തുള്ള സാംസ്കാരിക സമ്മേളന വേദിയിലാണ് നമ്മൾ പോയത്. ഒരുപാട് ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ സഹപാഠികളൊക്കെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷിഖ് അബൂവിനെ നമുക്ക് സംവിധായക വേദിയിൽ കാണാം. പ്രേമ കല്ലിങ്കൽ, മണികണ്ഠനാചാരി, സജിതാ മഠത്തിൽ സംഗീത സംവിധായകൻ ബിജിപാൽ, അങ്ങനെ ഒരുപാട് സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഷിഖ് അബൂവിനോട് തന്നെ ചോദിക്കാം. ആഷിഖ്, എന്താണ് ഈ മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷ? സുഹൃത്താണ്, സഹപാഠിയാണ് എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ, രാജീവിൻ്റെ നേതാവാണ്, സുഹൃത്താണ്. ഈ മണ്ഡലത്തിൽ പി രാജീവിനെ പോലുള്ള ഏറ്റവും യോഗ്യനായ ഒരു ഒരു നേതാവിൻ്റെ വിജയത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പി രാജീവിനെ പോലുള്ള ഏറ്റവും എന്താ പറയുന്നത്, നമുക്ക് ലഭിക്കാവുന്ന ഈ തലമുറയിലെ ഏറ്റവും മികച്ച നേതാവും പാർലമെൻറ്റേറിയനും ഭരണകർത്താവുമാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാലഘട്ടം ആവശ്യപ്പെടുന്ന കാര്യം. റിമ, ഒരു നിമിഷം, എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ? കണ്ടില്ലേ, ഭയങ്കര ഇലക്ട്രിക് ആണ്, ഭയങ്കര ഓളമാണ്. കൃത്യമായ ഒരു ക്ലിയർ വിഷൻ ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളതിനെ കുറിച്ച്. എന്തുകൊണ്ട് പി രാജീവിന് വേണ്ടി വോട്ട് ചോദിക്കും? ഞാൻ വിചാരിക്കുന്നത്, കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ഇതുവരെ നടന്നിട്ടുള്ള, കഴിഞ്ഞ 5 നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. രാജീവിനെ പോലെയുള്ള ഒരു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, സാംസ്കാരിക രംഗത്തെ കുറിച്ച് അറിവുള്ള ഒരാൾ ജയിച്ചു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. 5 രാജ്യസഭ പ്രകടനം മതിയല്ലോ നമുക്ക്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ആളുകളോട് വോട്ട് ചോദിക്കാം അദ്ദേഹത്തിന് വേണ്ടി. എന്താണെങ്കിലും ഈ സൗഹൃദ വേദി തന്നെയാണ്, ഈ സൗഹൃദ സദസ് തന്നെയാണ് രാജീവിന് വേണ്ടി ഒരുപാട് വോട്ടുകൾ ചോദിക്കുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം എൽദപ്പോൾ, പുതുച്ചേരി 24.